നമസ്കാരം. തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ ഭീകരവാദ കുറ്റം ചുമത്തി എഫ്ഐആർ തയ്യാറാക്കി. മുൻ കോൺസുലേറ്റ് ജീവനക്കാരനായിരുന്ന സരിത് കുമാറിനെയും സ്വപ്ന സുരേഷിനെയും ഒന്നും രണ്ടും പ്രതികളാക്കിയാണ് ദേശീയ അന്വേഷണ ഏജൻസി എഫ്ഐആർ തയ്യാറാക്കിയത്. കലൂരിലുള്ള എൻഐഎ കോടതിയിലാണ് നിലവിൽ എൻഐഎ എഫ്ഐആർ സമർപ്പിച്ചിരിക്കുന്നത്. കൊച്ചി സ്വദേശി ഫൈസൽ ഫരീദിന് വേണ്ടിയാണ് സ്വർണം കടത്തിയതെന്നാണ് എഫ്ഐആർ പറയുന്നത്. ഇയാളാണ് മൂന്നാം പ്രതി. സന്ദീപ് നായരാണ് നാലാം പ്രതി. നേരത്തെ ഫൈസൽ ഫരീദിനെ കേസിൽ കസ്റ്റംസ് പ്രതി ചേർത്തിരുന്നില്ല. ഇയാൾക്ക് കേസിൽ എന്താണ് പങ്കെന്ന കാര്യത്തിലും വ്യക്തമായി കസ്റ്റംസ് ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇയാൾക്ക് വേണ്ടിയാണ് സ്വർണം കടത്തിയതെന്നാണ് സരിത് എൻഐഎക്ക് നൽകിയിരിക്കുന്ന മൊഴി. ഇയാളാണ് സ്വർണം കോൺസുലേറ്റിന്റെ വിലാസത്തിൽ കാർഗോയായി അയച്ചതെന്നും സരിത് മൊഴി നൽകിയിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിലാണ് ഫൈസൽ ഫരീദിനെ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. യു എ പി എ നിയമത്തിന്റെ 16, 17, 18 വകുപ്പുകളാണ് എൻഐഎ എഫ്ഐആറിൽ ചേർത്തിരിക്കുന്നത്. ഭീകരപ്രവർത്തനത്തിനായി ആളുകളെ ചേർക്കുക, ഇതിനായി ഫണ്ട് ചിലവഴിക്കുക എന്നീ ഗുരുതര കുറ്റങ്ങൾക്ക് ചുമത്തുന്ന വകുപ്പുകളാണിത്. അതേസമയം തിരുവനന്തപുരം എയർപോർട്ടിൽ പിടിച്ച സ്വർണം ഡിപ്ലോമാറ്റിക് ബാഗേജിലല്ലെന്നും കോൺസുലേറ്റിന്റെ ഉദ്യോഗസ്ഥന്റെ പേരിലെത്തിയ വ്യക്തിപരമായ പാഴ്സൽ എന്നും റിപ്പോർട്ട്. ഉദ്യോഗസ്ഥന് വ്യക്തിപരമായി എത്തിയ കാർഗോയെ ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ യു എ ഇ ഭരണകൂടത്തിന്റെ വിലയിരുത്തലെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥന് വ്യക്തിപരമായി എത്തിയ കാർഗോയെ ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന് വിശേഷിപ്പിക്കുന്നതിലെ അസംതൃപ്തി യു എ ഇ ഇന്ത്യയെ അറിയിച്ചതായാണ് സൂചനയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കോൺസുലേറ്റിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന നടപടി ആയതിനാൽ കേസിൽ ഉൾപ്പെടുന്ന എല്ലാവരെയും ശിക്ഷിക്കണമെന്നാണ് യു എ ഇയുടെ നിലപാട്. തിരുവനന്തപുരത്തെ യു എ ഇ കോൺസുലേറ്റിന്റെ വിലാസത്തിലേക്കാണ് കള്ളക്കടത്ത് സ്വർണം എത്തിയത്. എന്നാൽ ഇത് യു എ ഇയുടെ സർക്കാർ സംവിധാനം ഇടപെട്ട് അയച്ചതല്ല. ഔദ്യോഗികമായി അയച്ച കാർഗോ അല്ലാത്തതിനാൽ അതിന് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഇല്ല എന്നാണ് യു എ ഇയുടെ വിലയിരുത്തൽ. ദുബായിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും കോൺസുലേറ്റിന്റെ വിലാസത്തിലേക്ക് സ്വർണം അയക്കാമെന്നും ദുബായ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് വ്യക്തിപരമായി എത്തുന്ന കാർഗോയ്ക്കും രാജ്യങ്ങൾ പ്രത്യേക പരിഗണന നൽകാറുള്ളത് ഒരു കീഴ്വഴക്കമാണ്. അതിനപ്പുറത്തേക്കുള്ള പരിഗണന ആ ബാഗേജിന് നൽകേണ്ടതില്ല എന്നാണ് യു എ ഇയുടെ നിലപാട്. 15 കോടി വില മതിക്കുന്ന 30 കിലോ സ്വർണമാണ് യു എ ഇ ഡിപ്ലോമാറ്റിക് പാഴ്സലിൽ നിന്നും കസ്റ്റംസ് പിടികൂടിയത്. ന്യൂസ് ഡെസ്ക് വിഷ്ണിന്റെ മൊബൈൽ ടിവി കൊച്ചി. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.